അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു പി വി സി പൈപ്പാണ്. അപ്പോൾ ആ പൈപ്പ് നമുക്ക് ഏകദേശം 4 സെൻറ്റിമീറ്ററിൽ ഒരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് അത് നമുക്ക് നല്ല രീതിക്ക് അതിന് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ബർണർ വെച്ചൊന്ന് ചൂടാക്കാം. അങ്ങനെ ചൂടാക്കിയ ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് 2 PVC പൈപ്പ് വെച്ച് നല്ല രീതിക്ക് ഒന്ന് വലിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതെടുക്കാം. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലേക്ക് തന്നെ നമ്മുടെ PVC പൈപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സാൻഡ് പേപ്പർ എടുക്കാം, എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് സാൻഡ് ചെയ്യാം. എന്തിനാണ് സാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് എക്സസ് പോർഷൻസ് വരും. അപ്പോൾ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും നല്ല രീതിക്ക് ഒന്ന് സാൻഡ് ചെയ്താണ് നല്ലത്, കാരണം നമ്മൾ പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മൊത്തം സാൻഡ് ചെയ്യുന്നത്. അങ്ങനെ സാൻഡ് ചെയ്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സാൻഡിന് ശേഷം നമുക്കൊരു PVC ഷീറ്റ് ആക്കണം. അതിന് നമ്മൾ സാധാ PVC പൈപ്പ് ചൂടാക്കി ഷീറ്റാക്കി എടുത്തിരിക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ PVC പൈപ്പ് വെച്ച് കറക്റ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിന് നമുക്ക് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അത് ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ ഇറങ്ങാതിരിക്കുക ചെയ്യും. അപ്പോൾ കറക്റ്റ് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളൊരു 1.5 സെൻറ്റിമീറ്റർ 3 ഹോൾ എടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്പ്രേ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമുക്കത് ഉണങ്ങിയിട്ടുണ്ട്. അടുത്ത നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പെർമനൻറ്റ് മാർക്കറിൻ്റെ ബോഡിയാണ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത പീസുകളെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത പീസുകളെല്ലാം തന്നെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് LED ബൾബ് എടുക്കാം. ഇത് ഏകദേശം 1 വാട്ടിൻ്റെ LED ബൾബാണ്. ഇതാണ് നമ്മളിവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത പീസിന് മുകളിൽ ഓരോ ബൾബായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മളെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഗ്ലൂ വെച്ച് അതിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്, കാരണം പറഞ്ഞു വായിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തെടുത്തിരിക്കുന്ന ഒരു സോൾഡറിങ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സോൾഡറിങ് ലെഡ് ഉപയോഗിച്ച് അതിൻ്റെ ലെഗിലെല്ലാം സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ ലെഗിലെല്ലാം സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി 2 വയറെടുത്തിട്ട് നെഗറ്റീവിലൊരു വയറ് പോസിറ്റീവിലൊരു വയറും വെച്ച് അതും കൂടെ സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ സോൾഡറിങ് ബെലഡി എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ സോൾഡറിങ്ങിനെ ഉപയോഗിച്ച് 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഹോളിൽ കൂടെ വയറെടുക്കാനും ഒരു ഹോളിൽ നമുക്ക് ഇത് ഭിത്തിയെ പിടിപ്പിക്കാനുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വയറുകളെല്ലാം പിരിച്ച് ഈ ഹോളിൽ കൂടെ തന്നെ വെള്ളിലേക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ അതേ നമ്മൾ വയറുകളെല്ലാം വെള്ളിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 സൈഡ് ഇറക്കി വെച്ചു, കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്ന ഒരു ഗ്ലൂ എടുക്കുക, അതിൻ്റെ എല്ലാ സൈഡിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്തെങ്കിലും കാരണം വെച്ചാൽ അത് പൊളിഞ്ഞു വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മളത് ഗ്ലൂ വെച്ചോട്ടിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ എല്ലാ വർക്കുകളോട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പെയിൻ്റ് അടിച്ച് നല്ല ഫിനിഷിങ്ങോടെയാണ് നമ്മൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ടാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ അത് നമ്മുടെ ലൈറ്റോടെ മൊത്തത്തിൽ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. അത് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ടാണ് നമ്മൾ ലൈറ്റോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോയുടെ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും.